ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലക്ഷ്മി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല പൂ പോലെയുള്ള നല്ല സോഫ്റ്റ് ഇഡലി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും അരി ഉഴുന്നും മാവിനൊക്കെ അരച്ച് വെക്കുമ്പോൾ, പക്ഷെ ഇഡലി ഉണ്ടാക്കി വരുമ്പോൾ നല്ല കട്ടിയായി പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉറപ്പായിട്ടും തയ്യാറാക്കാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാനിവിടെ 250 മില്ലിയുടെ ഒരു കപ്പ് അളവാണ് എടുക്കുന്നത്. ആ കപ്പിൽ 4 കപ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ്. അതൊരു 4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 250 മില്ലിയുടെ കപ്പിൽ. ഇപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഉഴുന്നും എടുക്കുക. ഇപ്പം ഞാൻ എടുക്കുന്ന കപ്പ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾ എടുക്കുന്ന കപ്പിനകത്ത് തന്നെ ആയിരിക്കണം ഉഴുന്നും എല്ലാം അളന്നെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 4 കപ്പ് വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം, നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾ പച്ചരിക്ക് പകരം പൊന്നിയരി ചേർക്കാം, അല്ലെങ്കിൽ ഇഡലി റൈസും ചേർക്കാം. ഏതാണെന്ന് വെച്ചാൽ ചേർത്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് മാവ് നല്ലപോലെ പുളിച്ച് കിട്ടാനും, പിന്നെ നമ്മൾ ദോശയൊക്കെ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണത്തിനും കൂടി വേണ്ടിയാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ 1 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഉഴുന്ന് മതി, 4 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് മതി. അപ്പോൾ ഉഴുന്ന് നിങ്ങൾ നല്ലതുപോലെ തന്നെ കഴുകി വേണം വെള്ളം ഒഴിച്ച് വയ്ക്കാൻ, പിന്നെ അത് കഴുകാൻ പാടില്ല. നല്ലതുപോലെ കഴുകി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം പിടിച്ച് വയ്ക്കാം. അപ്പോൾ അതാ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 കപ്പ് അരിയും നമ്മൾ നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3-4 ടേബിൾ സ്പൂൺ അവലാണ് വേണ്ടത്. അത് വെള്ള അവൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മറ്റേ നമ്മുടെ ചുമന്ന അവൽ എടുക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ ഇഡലിക്കൊക്കെ ഒരു കളർ വ്യത്യാസം വരും. അപ്പം മറ്റേ ചുമന്ന അവൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെള്ള അവലാണെങ്കിൽ നല്ല തൂവെള്ള കളറായിരിക്കും. അതിന് വേണ്ടിയാണ് വെള്ള അവൽ ചേർത്തിരിക്കുന്നത്. അതും കൂടി നമ്മൾ നല്ല വെള്ളത്തിൽ വേണം ഒഴിച്ച് വയ്ക്കാൻ. അതും കൂടി ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 3-4 മണിക്കൂർ നമുക്കിനി ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്കിനി അരച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 4-5 മണിക്കൂറായിട്ടുണ്ട്. അതിനുശേഷം ദാ ഇവിടെ നമുക്കിനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഉഴുന്നരച്ചെടുക്കാം. ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഐസ് വെള്ളം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഐസ് ഇട്ട് അരച്ചെടുക്കുക. എന്താ വെച്ചാൽ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നമ്മുടെ മാവ് ചൂടാകാൻ സാധ്യതയുണ്ട്. മിക്സി ഒത്തിരി നേരം ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ മാവ് ചൂടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഐസ് വെള്ളമോ ഐസോ ഇട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ഗ്രൈൻഡറിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഉഴുന്നിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത്. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കുമ്പളകളായിട്ട് വരും. അതാണ് കറക്റ്റ് നമ്മുടെ അരച്ച് നല്ല ഫെർമെൻ്റ് ആവുന്നതിൻ്റെ ഒരു ഇതാണ് ആ കുമ്പളകൾ വരുന്നത്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ പാത്രം തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ മാവ് പൊങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വലിയ പാത്രം തന്നെ എടുത്ത് അതിനകത്തേക്ക് ആദ്യമേ തന്നെ ഉഴുന്നരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഐസ് ഇട്ട് അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സി പോലെ ഒന്നും ചൂടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഐസ് ഇട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്ക് അരി അരച്ചെടുക്കുക. അരി 4 കപ്പുണ്ട്. അപ്പോൾ പകുതി വെച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അതും അരിയും അതുപോലെ തന്നെ നിങ്ങൾ ഐസ് വെള്ളമോ ഐസോ ഇട്ടതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അരിയും കൂടി അരച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, അരി അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഇഡലിക്ക് എടുക്കുന്നത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരയാൻ പാടില്ല. ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവണം, അപ്പോഴേ ഇഡലി നല്ല സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ. നല്ല ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവണം. ഇതാ ഇപ്പോൾ ഇവിടെ അരിയും പകുതി അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതാ ഇതുപോലെ ഒരു ചെറിയ, നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കയ്യിലൊരു തരിതരിപ്പ് ഉണ്ടാവണം. അതാണ് നമ്മുടെ ഇഡലിയുടെ ഒരു പരുവം. അപ്പോൾ ഇതാ ഇവിടെ
അരച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ചത് നമുക്കിനി ആദ്യമേ തന്നെ അരച്ചെടുത്ത ഉഴുന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ ഐസിട്ട് തന്നെ, ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നില്ല, മിക്സിയിൽ അരയ്ക്കുമ്പോൾ നിങ്ങൾ ഐസിട്ട് തന്നെ അരച്ചെടുക്കുക. ഗ്രൈൻഡറിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. മിക്സിയിൽ അരയ്ക്കുമ്പോൾ മാവ് നല്ലപോലെ ചൂടാകും, അപ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മുടെ ഇഡലി കട്ടിയായി പോകും. അതുകൊണ്ടാണ് കുറച്ച് ഐസ് വെള്ളമോ ഐസോ ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് അരച്ചെടുത്തതിൻ്റെ ഒരു ഇച്ചിരി നമ്മുടെ അരിയുടെ ഇത് അതിനകത്ത് വെച്ചതിന് ശേഷം, മാവ് ഇച്ചിരി വെച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിമാവ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അവല്, വെള്ളത്തിൽ കുതിർത്ത അവലുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് അതും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അവലും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കൈയുടെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ മാവ് പുളിച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കിപ്പം കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടാണെങ്കിലും മിക്സ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തണുപ്പ് സ്ഥലത്തൊക്കെ നമ്മൾ നിൽക്കുവാണെങ്കിൽ, തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് പുളിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇച്ചിരി താമസമായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷമാണ് മിക്സ് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോൾ ഇനി നമുക്കിത് ഒരു ഓവർ നൈറ്റ് വെക്കാം. ഞാനിപ്പോൾ രാത്രി കലക്കി വെച്ചതാണ്. അത് രാവിലെ ആയപ്പോൾ നല്ലതുപോലെ പൊങ്ങി നമ്മുടെ മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ഇഡലി പരുവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദോശ പരുവത്തിലാക്കണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളവും കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡലിത്തട്ടിലോട്ട് മാറ്റാം. അപ്പോൾ അതാ ഇവിടെ ഇഡലിത്തട്ടിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഓരോ തവി കോരി ഒഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. അതല്ല, അതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം എടുത്താലും മതി. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല പഞ്ഞി പോലുള്ള നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരി ഉഴുന്നും ഒക്കെയാണ്. ഒരു നല്ല മണമാണ്. നമ്മൾ ഉലുവയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും നിങ്ങൾക്കിത് ഫെയിൽ ആവത്തില്ല. കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ദോശ ചുടുവാണെങ്കിലും നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.